ചോമാരെല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള സ്ഥലം എവിടെയാണ്? അഷ്ടമിശ്ര മാരേക്കാട്. മാരേക്കാട് അഷ്ടമിശ്ര നമ്മുടെ മാളയുടെ തൊട്ടടുത്താണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടേക്ക് വന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമുക്കിന്നൊരു കുളം തപ്പിപ്പിടുത്തോണം. ശരിക്കും ആ തപ്പിപ്പിടുത്തോണം അത് പറ്റി. ഇനി എന്താ പറയാൻ? വെള്ളം വറ്റിച്ചിട്ട് വെള്ളം മീനെ മൊത്തം പറക്കിയെടുക്കുക. പറക്കിയെടുക്കുകയാണ്. കുറേ മീനുണ്ട് അവിടെ, ഒരുപാട് മീൻ. അപ്പോൾ ചേട്ടൻ പറഞ്ഞത്, നമ്മുടെ സനീഷ് ചേട്ടൻ പറഞ്ഞത്, ഇവിടെ ഒരു കുളമുണ്ട്, ഏകദേശം 3 വർഷമായിരുന്നല്ലേ. 3 വർഷമായി ആ കുളം വറ്റിച്ചിട്ടെന്നാണ് പറയുന്നത്. കുളം വേറെ ഒന്നുമല്ല, ദീ കാണുന്ന ഐറ്റുമാണ് നമ്മൾ പറഞ്ഞ കുളം. നമ്മൾ വരുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം ഇവിടെ അടിച്ചു കളഞ്ഞു അല്ലേ, നിറച്ച് വെള്ളമായിരുന്നു. ഇപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അവിടെ കുറച്ച് ചാട്ടവും തുള്ളലൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ കുളമാണ് നമ്മളിന്ന് വറ്റിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനും സനീഷ് ചേട്ടനും പിന്നെ കുറേ ചേട്ടന്മാരൊക്കെ കൂടിയിട്ടാണ് നമ്മുടെ കുളം ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട് പോകുന്നത്. സനീഷ് ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. സനീഷ് ചേട്ടൻ ഒരു യൂട്യൂബ് ചാനലുണ്ട്, തട്ടിക്കൂട്ട് ഫിഷിംഗ്. തട്ടിക്കൂട്ട് ഫിഷിംഗ്, പക്ഷേ തട്ടിക്കൂട്ടല്ല, കിടുകാച്ചി ഫിഷിംഗ് ആണ്. എന്തായാലും ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുത്തേക്കാം. നമ്മുടെ പണി തുടങ്ങാല്ലേ. അപ്പോൾ മച്ചാൻ പറഞ്ഞ നമ്മുടെ കുളം വറ്റിക്കൽ പണി തുടങ്ങാൻ പോവാണ്. അങ്ങനെ മച്ചാൻ പറഞ്ഞ നമ്മുടെ വെള്ളം അടിച്ച് കളയാനുള്ള ദേ മോട്ടോർ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓസ് നോക്കിയേ, ചെറിയ ഓസൊന്നല്ല, നല്ല കിട്ടിക്കാഴ്ച സാധനങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ എൻജിൻ വെച്ച് അത് സെറ്റ് ചെയ്തേക്കാണ്. അപ്പം ഇനി അടിച്ച് കളയുന്ന പരിപാടികൾ നോക്കട്ടെ നമുക്ക്. അതെ, നമ്മുടെ മോട്ടർ നമ്മൾ ചുറ്റി എടുക്കുകയാണ്. യശോദ, ഓ യശോദ ഇങ്ങനെ ഇട്ടില്ല. സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, വെള്ളം തെറിച്ച് കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ജിഞ്ചിഞ്ചാക്കിട്ട് മുതല് കണ്ട അവിടെ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ദേ ഇപ്പുറത്തോട്ട് ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ വെള്ളം ശരിക്കും നമുക്ക് വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പണി, അതായത് മീൻ തപ്പിപ്പിടുത്തം നടക്കുള്ളൂ. അപ്പോൾ വെച്ചാൽ മതി, ഇതേ വെള്ളം അവിടെ നിന്ന് അടിച്ചു കളയട്ടെ, കുറച്ച് നേരം നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. നല്ല ഉറവ നോക്കി, നമ്മളിത് നമ്മുടെ കുളം വറ്റിച്ചോണ്ടിരിക്കുന്ന തോറും അവിടെ നിന്ന് വെള്ളം വന്നോണ്ടിരിക്കുകയാണ്. നല്ല ഉറവുള്ള കുളമാട്ടോ, അത് കണ്ട ഉറവ് പുതിയത് പൊട്ടി പൊട്ടി വന്നോണ്ടിരിക്കുകയാണ്. സനീഷ് ചേട്ടാ, ഇനി എന്തോരം ആഴുണ്ടാവും നമ്മുടെ ഈ ഒരു കുളത്തിൽ? ഇപ്പൊ വറ്റിയത് വെച്ച് നോക്കുമ്പോ ഇനി എന്തോരം ഒരു ആഴം? ഇതൊരു 6 അടി. 6 അടി ആ ഇത്ര ഉണ്ടാവും. അപ്പൊ വെച്ചാൽ ഇതേ നമ്മുടെ കുളം ദേ വറ്റി വറ്റി ഈ ലെവൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും വെയിറ്റിംഗ് ആണ് വറ്റി തീരാനായിട്ട്. ആയ് ആയ് ആയ്, പണിയെടുക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന മച്ചാമ്മാർ. സംഭവം ദേ ഇതിൽ വെള്ളം വറ്റിക്കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉറവ് വന്നുകൊണ്ടിരിക്കും. അത്യാവശ്യം മാക്സിമം നമ്മൾ വെള്ളം വറ്റിക്കും, ബാക്കിയുള്ളത് തപ്പി പിടിക്കും അല്ലേ സനീഷ് ബ്രോ? അങ്ങനെയല്ലേ നമ്മൾ മൊത്തം മാക്സിമം നമ്മൾ ഇത് വെച്ച് വറ്റിക്കും, അത് കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുന്നത് തപ്പി പിടിക്കാനുള്ള പരിപാടിയാണ്. ഈ കുളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഏത് ഈ സംഭവം ഉണ്ടോ? നമുക്ക് ഇരിക്കും ഇങ്ങനെ നടന്ന് പോവാറ്റം വരെ. ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ നടന്ന് കാണിച്ചു തരാം. വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിക്കാനുണ്ടാവും. അപ്പം ഇനി അധികമില്ല, കുറച്ചേ ഉള്ളൂ, ഒരു 10 മിനിറ്റ് കൂടി കുളത്തിൽ വറ്റിക്കാനുണ്ടാവുള്ളൂ. ഇത് കണ്ട ഈ ഒരു വലിപ്പത്തിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു ഹൈറ്റിൽ വെള്ളം ഉണ്ടായിരുന്നു, അത് വറ്റി വറ്റി ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റൊക്കെ കാത്തിരി പൊടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഇറങ്ങിയതേ നമ്മുടെ കുളത്തിലുള്ള മീനെയൊക്കെ നമുക്ക് പിടിച്ചെടുക്കാം. എന്തായാലും ഇന്നത്തെ ക്ലൈമറ്റ് ഒരു എന്താ പറയുക, വെയിലില്ലെങ്കിലും നല്ല ചൂടുണ്ട്, വെട്ടം അത്യാവശ്യമുള്ളതുകൊണ്ട് നല്ല വീഡിയോ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. മച്ചാമരെ ശരിക്കും നമുക്ക് അറിയാൻ പറ്റൂട്ടെങ്കിലും മീനുള്ള കാര്യം, കാരണം ശരിക്കും ഇങ്ങനെ തെറിച്ച് തെറിച്ച് നിൽക്കുകയാണ് വെള്ളത്തിൻ്റെ മുകളിൽ. നമുക്ക് നോക്കാം എന്തൊക്കെ സാധനങ്ങൾ വരും എന്നുള്ളത്. എന്തായാലും കുറച്ച് നേരം നമ്മുടെ വെയിറ്റ് കൊടുത്താൽ മതി, നമ്മുടെ വെള്ളമൊക്കെ അടിച്ചിട്ട് വറ്റി റെഡി ആവട്ടെ. അപ്പോൾ മച്ചാമരെ നമ്മളിതേ ഇരിക്കുന്നത് നമ്മുടെ മരത്തിൻ്റെ, അതായത് കുളത്തിന് പാരലായിട്ട് ഇങ്ങനെ വീണടക്കുന്ന ഒരു മരത്തുമ്പേക്കാണ്. കമ്പേങ്ങനെ ഒടിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമുക്ക് പോയി മീൻ പിടിച്ചുകൊണ്ട് വരാം കേട്ടോ, വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളിതേ വെള്ളം വറ്റിച്ച് തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അടിത്തട്ടിലേക്ക് എത്തിയെന്ന് പറയാം കേട്ടോ. മീനൊക്കെ അവിടെ കിടന്ന് പിളപ്പിളപ്പിളാന്ന് തുള്ളി കളിക്കണം നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു 10 മിനിറ്റ് ഉണ്ടായി കാത്തിരിപ്പൂഴി ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം മൊത്തം വറ്റി നമുക്ക് ഇറങ്ങി മീനെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. സത്യത്തിൽ നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് ഈ ഒരു കുളത്തിൽ നിന്ന് അത്യാവശ്യം മീൻ കിട്ടുന്നത്, കാരണം ഒരു 3 വർഷമായി ഇത് വറ്റിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ബ്രാലൊക്കെ അത്യാവശ്യം സൈസ് ഉള്ളത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബ്രാല് കാരി ബാഗ്യുണ്ട്, നമ്മുടെ മലിങ്ങീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സംഭവം വെള്ളം താന്നിങ്ങനെ വരുന്നുണ്ട്, കുറച്ച് ഭാഗത്ത് ചെളി കാണാനുണ്ട്, കുഞ്ഞു മാക്കാന്നവളെയൊക്കെ ചാടി കിടക്കുന്നുണ്ട്. ഇത് അവരെല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ സംഭവം വറ്റി കഴിഞ്ഞാൽ അപ്പം ചാടാൻ പാകത്തിന് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ മച്ചാമാരെ, ഇതേ വെയിറ്റിംഗ് ആണ്. ഇപ്പം നല്ല രീതിക്ക് ബബിൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് കാണാൻ പറ്റും. അവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും മീനും അതും ഇതൊക്കെ വന്ന് ചെളിയിൽ കുത്തുന്നതിൻ്റെയും കാര്യങ്ങളുടെയാണ് ആ ബബിൾസൊക്കെ വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കുളത്തിൽ വെള്ളം അത്യാവശ്യം വറ്റി തുടങ്ങിയപ്പോൾ ഇത് ചേട്ടന്മാർ ഇറങ്ങി. അതിന് ഇനി കുറച്ച് കമ്പും കോലും കാര്യങ്ങളൊക്കെ എടുത്ത് കളയാനുണ്ട്, കാരണം ഇതിൽ കുറേ കാലങ്ങളായിട്ട് കിടന്നിറന്ന കുറേ കമ്പും കോലും സാധനങ്ങളൊക്കെ കിടക്കണ്ടാവും. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് ഇറങ്ങാനായിട്ട് കേട്ടോ. ഇത് ഇപ്പോഴും ഇത്ര ആളുണ്ട്, ഇത് ആ ചേട്ടനെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും.
അജന്റെ ഏകദേശം ഒരു അരയടത്രം ഇപ്പോഴും വെള്ളം നിൽക്കുന്നുണ്ട് അവിടെ. അപ്പൊ മച്ചാമാരി ഇനി നമ്മൾ ഇറങ്ങാൻ പോവാണ്, സിൽക്ക് സ്മിതനായിട്ടുണ്ട്. അപ്പൊ മച്ചാമാരെ നമ്മളിനി താഴെ പോയിട്ട് കാണാട്ട. ഹായ്, സുഗന്ധം പരത്തുന്ന ഉന്മേഷം. രണ്ടു ദിവസം ഉണ്ടാവല്ലേ, കുഴപ്പമില്ല. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഇലയും കമ്പും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഇത് വെള്ളം ഇനി അടിച്ചു കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത്, വെള്ളം ഇനിയും അടിച്ചു കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇതൊക്കെ കോരി മാറ്റുന്നത് കേട്ടാ. ഇതണ്ട നമ്മുടെ ഇവിടെ നിൽക്കണ മരങ്ങളുടെ ഒക്കെ ഇല വീണ് കിടക്കണ കേട്ടോ. വാവ്, നല്ല മണ്ണോടാ. പച്ചമരങ്ങൾ നമ്മുടെ ആദ്യത്തെ മീൻ കിട്ടിയിരിക്കുകയാണ്. ഇതാണ് കലട, നമ്മുടെ നല്ല അണ്ടുള്ളി എന്ന് പറയുക, അനാബസ് അണ്ടുള്ളി എന്നൊക്കെ പറയുന്ന സാധനമാണ്. ഇതൊക്കെ നമ്മുടെ മീനൊക്കെ പിടിക്കാൻ കൊണ്ടുവന്ന ടോർച്ചാണ്. നമ്മുടെ അളയുടെ ഉള്ളിലേക്ക് ഒരു മീൻ കയറി പോയിട്ടുണ്ട്. എന്തിട്ടാണ് നോക്കാം നമുക്ക്. വരും ആള് അവിടെ കൊണ്ടോ, അവിടേക്ക് എത്തണില്ല. എന്താ സാറങ്ങി ആളുടെ ഉള്ളിൽ നിന്ന് ബ്രാലൂട്ടൻ. അപ്പൊ അതെ, നമ്മുടെ വെള്ളം കുറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട്. ഓ, എന്തൊരു ചടിയെ പോയതല്ലേ, അടിപൊളി. നമ്മുടെ നീയുറവ് വെള്ളം വന്നോണ്ടേ ഇരിക്കയാണ്. ഉറവ് ഇങ്ങനെ വന്നായിരുന്നു, നമ്മൾ അടിച്ച് വിട്ടാലും പുറത്തുനിന്നൊക്കെ മീൻ അടിച്ചു പോണേ. ബ്രാലൊക്കെ ഏതോ വഴി ചടിപ്പോണ് സാറണ്ടാ. അടിപൊളിതേ, ഇപ്പോഴത്തെ മീൻ പിടുത്തം നല്ല അടിപൊളിയായിട്ട് നടക്കണ്ടാ. അടിപൊളി അടിപൊളിതേ. ഇന്ന് വെയിൽ ഇപ്പോഴാണ് വന്നോടനെ, കാലത്തുടങ്ങി നല്ല മഴക്കാരായിരുന്നു. നമ്മുടെ ബ്രാലല്ലേ പോയി കാണാല. ചുമ്മാ പറഞ്ഞാണെന്ന് ഒളിപ്പിച്ചു വെച്ചേക്കായിരുന്നല്ലോ ഇവിടെ. ഞാൻ അങ്ങോട്ട് ക്യാച്ചിട്ട് കാര്യുണ്ട്. അടിപൊളി ഇതേ ഇതാ നോക്കി മച്ചാനെ പിടിക്കോ, അവിടെ പണിയിലാണത്. ക്യാച്ച് പിടിച്ചിട്ടാറേ, മറ്റേ കാണിക്കലേ കാലുവെച്ച് ചവിട്ടി പിടിച്ചാ. നല്ല പാള പോലെ ഇരിക്കണ സാധനം എന്താ എന്റെ പൊന്നു പൊളി സാധനങ്ങള്. കാണിച്ചേനെ, അത് കാണിച്ചേ കവറൊക്കെ കടിച്ചു നിക്കണെന്ന് തോന്നുന്നത്. അടിപൊളി സാധനം ഇതേ, ചെണ്ണ മുഖത്തിന്റെ സൈസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിക്കാനുള്ളതുണ്ട്. ഇനി ഉണ്ട് തോണിയില് ഓൾറെഡി ഉണ്ടല്ലോ, ചുട്ടുണ്ടല്ലേ. ബക്കറ്റ് ഒന്ന് ഇങ്ങോട്ട് വിടാവോ. ചൊട്ടല്ല വീണ്ടും പിടിച്ചു പിടിച്ചു ചെകള് കൂടെ ഇട്ടു അതിലെ ലോക്ക് ചെയ്ത് പിടിച്ചോ. ഫയർ ലൈൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് നോക്കിയേ, ചൊട്ട ചൊട്ട നാരെ ചൊട്ട എന്ന് പറഞ്ഞ അതിൻ്റെ ഉള്ളിൽ പോയില്ല, അതിൻ്റെ ഉള്ളിൽ ലോക്ക് ആയി കഴിഞ്ഞ് പോയില്ല. എന്റെ ബാക്കിലുള്ളൂ
ഇതിനൊന്നും പിടിക്കാം, എന്റെ വിരലിനുള്ളിൽ ലോക്ക് ആയി പോയി. ഒരു കോറിൽ മിസ്സാവുന്നേടാ. അളയിന്ന് ഇപ്പൊ ഒരു കിടുക്കാഴ്ച സാധനം വരും കേട്ടാ, വരോ? ചത്തന്മാർ വരുത്തിക്കും. കമോൺ എവിടെ പൊളി സാധനം വളയുന്നേ നോക്കട്ടെ. അമ്പോ വേറെ മൂട് സാധനം. ജസ്റ്റ് പിടിച്ചു ചുമ്മാ കൈയിട്ട്. കിടക്കണേണോ അവിടെ വേറെ കിട്ടിയ. അങ്ങനെ നമ്മുടെ കിട്ടിയ മീനുകളൊക്കെ നമ്മള് ബക്കറ്റിലേക്ക് മാറ്റിയേക്കാണിത്. നമ്മുടെ ബക്കറ്റ് പറഞ്ഞു അങ്ങനെ വെച്ചവന്മാരെ. അതായത് നമ്മളെടുത്ത സാധനം നമ്മൾ പിടിച്ച, അതായത് 5 മണിക്കൂർ എടുത്ത് നമ്മൾ പിടിച്ച ഐറ്റംസിനെ മൊത്തത്തിലങ്ങ് കാട്ടിത്തരാൻ പോവാണ്. നല്ല വെയിറ്റ് ഉണ്ട് അതാണ് എല്ലാവരുടെയും പിടിക്കുന്നത്. അപ്പൊ അതായത് ആദ്യത്തെ ബക്കറ്റ് ചുരുട്ടെ. ഏ മോനെ നോക്കിയേ, ആയ് നോക്കിയേ, കണ്ട ഇതല്ല ട്ടാ, ഇനി ഉണ്ട് സാധനം. ദേ ഇതല്ല, ഇതല്ല, അതെ വന്നുണ്ട് മോനെ അടുത്ത ബക്കറ്റ്. എന്റെ പൊന്നു, എന്റെ ജീവിതത്തിന് ഞാൻ ആദ്യമായിട്ട് കണ്ട ഇത്രയും ബ്രാൻഡ് ഒരുമിച്ച് പിടിച്ച് കൂട്ടിട്ടെ കാണണേ. അതും നല്ല മുതല സാധനങ്ങൾ നോക്കിയേ. ആഹാ നോക്കിയത് ഇത് ഏകദേശം 1 കിലോന്റെ അടുത്ത് വരുമല്ലേ. 1 കിലോന് അടുത്ത്, ചിലപ്പോ 1 കിലോന് മേളിലും വരാൻ ചാൻസ് ഉണ്ട്, ഉണ്ടാവും. ഓമ്പോ ഓളി സാധനം നോക്കിയേ, രക്ഷയില്ലാട്ടാ. നോക്കി നമ്മുടെ അണ്ടുള്ളിയാണ്, ഒരു വിരാളിന്റെ വലിപ്പുണ്ട് കേട്ടാ. ഒട്ടും പ്രതീക്ഷയില്ല, ഇത് പ്രതീക്ഷയ്ക്കും മേളിലാട്ടാ കിട്ടിയിരിക്കുന്നത്. അത് നല്ല ഈ വലിപ്പുള്ള സാധനങ്ങളൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷ നോക്കി. അത് കിടക്കുന്ന വേണ്ട, അത് ഇനി എന്തായാലും 1 കിലോന് മേളിൽ ഉണ്ടാവല്ലേ. അതുണ്ടാട്ടാ. ഇവിടെ എത്ര നേരം കിടക്കും വെള്ളത്തിന്റെ മുകളിലൊക്കെ? ഒരു ദിവസം കിടക്കും. ഒരു ദിവസം കിടന്നുകഴിഞ്ഞാൽ പിടിച്ച കിടക്കും അറിയില്ല. അടിപൊളി കൊള്ളാട്ട സാധനം, രക്ഷയില്ല. നോക്കിയേ ഇതിപ്പോ ഏകദേശം 3 കിലോ, ഒരു ഊഹ കണക്ക് വെച്ച് പറയണേ എത്ര കിലോ ഉണ്ടാവും? 20 കിലോ മേലെ, 25-20 അതിന്റെ ഉള്ളിൽ എന്തായാലും. അടിപൊളി നോക്കിയേ കിടുക്കാച്ചി മീനുകളോട്ടോ കിട്ടില്ല. ബ്രാലൊക്കെ ഒരു രക്ഷയില്ലാത്ത ഐറ്റംസ്. അപ്പൊ മച്ചാമാരെ ഇതേ നമ്മുടെ ഫിഷിംഗ് ഒന്ന് നിർത്താല്ലേ. അപ്പൊ അതേ നമ്മുടെ സനീഷ് ഏട്ടനും അതുപോലെ തന്നെ നമ്മുടെ പിള്ളേരുടെ ഒപ്പമുള്ള ഫിഷിംഗ് നമ്മൾ നിർത്തണം. എല്ലാവരും നമുക്കൊന്ന് പരിചയപ്പെടും. എല്ലാവരും നല്ല മീൻപിടുത്തത്തിനോട് ഭയങ്കര കമ്പമുള്ളവരാണ്. മച്ചാന്റെ പേര് വിഷ്ണു. കിരൺ. സൂരജ്. ബിബീഷ്. ബിബീഷ് ഒരാൾ മിസ്സിംഗ് ഉണ്ടല്ലോ.
അപ്പോ എല്ലാവരുടെയും കൂടെ നമ്മുടെ എം ഫുഡിങ്ങിന് കിട്ടിയ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ ഈ ഒരു ഫിഷിംഗ്. അതുപോലെ തന്നെ നമ്മുടെ സനീഷ് ഏട്ടന്റെ ഒരു അടിപൊളി ഫിഷിംഗ് ചാനൽ ഉണ്ട്, അതുകൂടി ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതായത് ഒരു തട്ടിക്കൂട്ട് ഫിഷിംഗ് എന്ന് പറയുന്ന, എന്നാൽ തട്ടിക്കൂട്ടല്ലാത്ത ഫിഷിംഗ് ചാനലാണ്. ഞാൻ എന്തായാലും വീഡിയോയുടെ ലിങ്ക്, അതായത് സനീഷ് ഏട്ടൻ്റെ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഇട്ടേക്കാം. എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്തോളൂ, നല്ല അടിപൊളി ഫിഷിംഗ് വീഡിയോസ് ഒക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ നമ്മുടെ ഫിഷിംഗ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ക്യാമറ മച്ചാൻ പ്രവീൺ മച്ചാൻ പുറത്തു പോയിക്കാണ്. അപ്പോൾ ഇന്ന് കിരൺ മച്ചാനാണ് ഇപ്പോൾ ക്യാമറ എടുക്കുന്നത്, കിരൺ മച്ചാനോടൊപ്പം അതുപോലെ തന്നെ പ്രവീൺ മച്ചാനും അജു മച്ചാനും എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പോൾ പുറത്തേക്ക് പോയതാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, സനീഷ് ഏട്ടനും അതുപോലെ തന്നെ നമ്മുടെ മച്ചാന്മാരുടെയൊക്കെ ഒപ്പം, ഇറ്റ്സ് മീ ജിയോ ജോസഫ് സനി ഔട്ട്.